ഇതെന്താ സംഭവിച്ചിരിക്കുന്നു? പോക്കറ്റ് അടിക്കുമ്പോ അലാറം അടിക്കും. ആ അടിപൊളി. മജാമാനെ, ഒരു അടിപൊളി ഇലക്ട്രിക് ബൈക്ക് ആണോ ഇവര് സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ട് ഉള്ള പഴയ ബൈക്കിന്റെ ഐറ്റംസും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഇലക്ട്രിക് ബൈക്കാണ് ഈ കാണുന്നത്. പോക്കറ്റ് അടിക്കുമ്പോ അലാറം അടിക്കും. ആ അടിപൊളി പരിപാടിയാണ്. അതെങ്ങനെ പോക്കറ്റ് മോഷണം മോഷ്ടിക്കുമ്പോ അല്ലേ? ആ നമുക്ക് ഇപ്പൊ വെച്ചിടുന്നതായിരിക്കാം. അലാറം അടിക്കും. ആ ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ പാന്റിന്റെ പോക്കറ്റിലാണെങ്കിലോ അതേപോലെ തന്നെ അലാറം അടിക്കും അല്ലേ? ആ അടിപൊളി. ഇതൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ നമ്മള് ബാറ്ററി വെച്ചിട്ട് നമുക്ക് ചാർജ്, നമ്മളെ സാധാ നോക്കിയൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ഇത് ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് വന്നത്? ഇതിന് പിന്നിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത ആരാണ്, സപ്പോർട്ട് ചെയ്ത്? കോഴ്സ് ആണ്. ഓക്കെ, ഫീൽഡ് ടെക്നീഷ്യൻ എയർ കണ്ടീഷൻ. ബേസിക് ഐഡിയാസ് നിങ്ങള് സാറിന്, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന ഐഡിയാസ് പറഞ്ഞു കൊടുത്തു. സാർ അതിന്റെ സർക്യൂട്ട് ഒക്കെ ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു അല്ലേ? അപ്പൊ ആ സംഭവങ്ങളാണ് ഇപ്പൊ കണ്ട കുറെ അത്ഭുത കാഴ്ചകള്. അപ്പൊ ഓക്കെ, നിങ്ങൾ എന്തായാലും എന്താ പറയാ, ഈ ശാസ്ത്ര ലോകത്തിന് വലിയൊരു സംഭാവനയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓക്കെ മജാമാനെ, താങ്ക് യു സോ മച്ച്. മജാമാരെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അത്ഭുതകരമായ കണ്ടുപിടുത്തം തന്നെയുണ്ടോ? കാരണം നമ്മുടെ ഈ ബൈക്ക് റൈഡേഴ്സൊക്കെ ഒത്തിരി എന്താ പറയുക, ഹൈ റേഞ്ചിലും ഒക്കെ ട്രിപ്പ് പോകുന്ന ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഈ ഒരു രീതിയിൽ വാഹനം മോഡിഫൈ ചെയ്താണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഇങ്ങനെ ഇറക്കിയ ഒരു കമ്പനിയുടെ വണ്ടിയാണെങ്കിൽ അടിപൊളിയായിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ പെട്രോൾ ഒഴിച്ച് നമ്മൾ കുറേ ദൂരമൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഹൈ റേഞ്ചിലൊക്കെ വെച്ച് പെട്രോൾ തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക, അടിപൊളിയായിട്ട് ഈ സോളാർ കൊണ്ട് നമുക്കൊരു പെട്രോൾ പമ്പ് വരെയൊക്കെ എത്താൻ പറ്റും. അപ്പോൾ ഇതൊരു അടിപൊളി കണ്ടുപിടുത്തം തന്നെയാണ്, കുട്ടികളെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അടിപൊളി ഇലക്ട്രിക് ബൈക്ക് ആണോ ഇവര് സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ട് ഉള്ള പഴയ ബൈക്കിന്റെ ഐറ്റംസും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഇലക്ട്രിക് ബൈക്കാണ് ഈ കാണുന്നത്. അപ്പൊ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം. ഹായ്, പേരെന്താണ്? എന്റെ പേര് മുസ്തഖീന്നാണ്. മുസ്തഖീന്നാണ്. എവിടെ നിന്നാണ് ശരിക്കും? കൊടുങ്ങല്ലൂർ നിന്നാണ് അല്ലേ? അഭിനന്ദ്. അഭിനവ് അല്ലേ? ഓക്കെ. ആ ഇതെങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്? ഞങ്ങള് സ്ക്രാപ്പിന്റെ ഒരു ബൈക്ക് എടുത്തിട്ട് കൺവേർട്ട് ചെയ്താണ്. ഓക്കെ, നമ്മളതിന് സപ്പോർട്ടർ സെപ്പറേറ്റ് മോട്ടോർ കിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇൻബിൽഡ് സെറ്റ് ചെയ്തേക്കണം അല്ലേ? ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റും. ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ വണ്ടി വഴിപ്പെടില്ല, സോളാറിലാണ്. സോളാറിലാണ് ചാർജ് ആവണോ അല്ലേ? അടിപൊളി. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ചാർജ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. വീട്ടിന് ചാർജ് ചെയ്യാൻ പറ്റും. സോളാർ ഏകദേശം എത്ര മണിക്കൂറൊക്കെ നമുക്ക് ചാർജിംഗ് ടൈം? നമുക്ക് 4 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആവാം. 4 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആവും അല്ലേ? ഓക്കെ. സോളാറിൽ നിന്ന് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഓടിച്ച് തീർക്കണ ചാർജ്, അതായത് നമ്മൾ പുറത്തേക്ക് പോണ ചാർജ് റീചാർജ് ചെയ്യാൻ പറ്റും. ഫുൾ ആക്കിട്ട് നമ്മൾ പുറത്തേക്ക് പോണ ചെറിയൊരു ചാർജ് പറയാലോ, ആ ചാർജ് ഫുൾ ആണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയാണ് അല്ലേ? എവിടെയെങ്കിലും ലോങ് ആയിട്ട് റൈഡ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഇതായിക്കോളും. പിന്നെ മഴ കൊള്ളാണ്ട് നമുക്ക് നോക്കാനുള്ള സംഭവം വേണമെങ്കിൽ കൊള്ളാണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും അല്ലേ? അപ്പൊ ഈ ബൈക്ക് ഒന്ന് ഇവര് നമുക്ക് വേണ്ടിട്ട് ഓടിച്ചൊന്ന് കാണിക്കാൻ പോകണേണ്ടോ? അപ്പൊ നമുക്കൊന്ന് കാണാമോ അത് എങ്ങനെ ഓടിക്കുന്നതെന്നൊന്ന് കാണാം.
നമുക്ക് ശരിക്കും എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന്? ഇതിന് നമുക്ക് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ആ അടിപൊളി. എച്ച് കൂടുന്നതിനനുസരിച്ച് കിലോമീറ്റർ കൂടും. അപ്പൊ നമ്മ 9 HP മൂന്ന് ബാറ്ററിയാണ് കൊടുത്തേക്കണത് അല്ലേ. 38 HP വേറെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 65 HP കിട്ടും. കിട്ടുന്നുണ്ട്. സാധാരണ ബാറ്ററി വണ്ടിയിൽ വരുന്നത് ഒരു 100 something എച്ച് വരുന്നുണ്ട്. അതാണ് അത് എത്ര കിലോമീറ്റർ ഓടണം. നമ്മൾ ഇതിൽ കുറച്ച് പവർ കുറഞ്ഞ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം എത്ര പേർക്ക് കയറാൻ പറ്റും ബൈക്കിൽ? നമുക്ക് 4 പേര് കയറുന്നാലും വണ്ടി പോകും. വണ്ടി 20 കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോകും. സ്പീഡിൽ തന്നെ പോകും. അതിപ്പോ 3 പേര് കയറിന്നിട്ടും കയറ്റം കയറും. കയറ്റം കയറും. ഓൾറെഡി ഓടിച്ചു നോക്കിയപ്പോ കയറുന്നുണ്ട് ലോഡ് അല്ലേ. കയറ്റം കയറ്റാണ് നോക്കിയാണ്. 3 പേര് കയറിന്നിട്ടും കയറ്റം കയറിയതാണ്. പിന്നെ ഇതിൽ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻസർ ബ്രേക്ക് വരുന്നുണ്ട്. സെൻസർ ബ്രേക്ക് വരുന്നുണ്ട്. ഓക്കെ. എങ്ങനെയാണ് സെൻസർ ബ്രേക്കിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിഡന്റ് തന്നെയാണ് വണ്ടി പോകില്ല. വണ്ടി പോകും. മോട്ടറെല്ലാം കട്ട് ഓഫ് ആയിരിക്കും. കട്ട് ഓഫ് ആയി. അതായത് നമ്മിപ്പോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും ബ്രേക്ക് പിടിച്ചാലും എഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഒരു ബ്രേക്ക് സിസ്റ്റം കൂടി വരും. നോർമൽ ബ്രേക്ക് അല്ലാണ്ട് എഞ്ചിന്റെ ഭാഗത്തുനിന്ന് ബ്രേക്കിംഗ് വരും. ബ്രേക്കിംഗ് വരും. വണ്ടി ബ്രേക്ക് അല്ല ബ്രേക്ക് എന്താണ് എങ്ങനെയാ ബ്രേക്ക് സംഭവിക്കുന്നത് അവിടെ? ബ്രേക്ക് മോട്ടറിന്റെ ഉള്ളിലുള്ള ഒരു സെൻസർ. മോട്ടറിന്റെ ഉള്ളിലാണ്. മോട്ടറിനുള്ളിലാണ് നമ്മുടെ മോട്ടർ കട്ട് ഓഫ്. ടയറിൽ വരുന്നുണ്ടോ കൺട്രോൾ? മോട്ടറിനകത്തൊന്ന് ബലം വരും. അപ്പോ ജർക്ക് വരില്ലേ? ഫ്രണ്ട് ബ്രേക്ക് ആണ്. ഇത് പിടിച്ചിട്ട് അങ്ങനെ നമുക്ക് സ്ലോ ആക്കാൻ പറ്റും. എഞ്ചിന് ഓഫ് ആയിട്ട് സ്ലോ ആയിരുന്നു. എഞ്ചിൻ സ്റ്റക്ക് ആവില്ല, ഇങ്ങനെ സ്ലോ ആവുള്ളൂ. മോട്ടർ സ്ലോ ആയിട്ട് നിൽക്കത്തുള്ളൂ അല്ലേ. സോളാർ വെച്ചിട്ട് ഫുൾ ചാർജ് ഒരിക്കലാവില്ല. ചാർജ് ആവും, 2 ദിവസം എങ്കിലും മിനിമം പിടിക്കും. കാരണം പവർ കൂടിയ ബാറ്ററികൾ ഏച്ച് വിടുന്നുണ്ട്. സോളാർ പാനൽ 2.5 വെക്കണമെങ്കിൽ 3 സ്പീഡ് ആയിട്ട് ചാർജ് ചെയ്യും. നമ്മൾ സോളാർ പാനൽ വെച്ചെന്ന് പറഞ്ഞാല് നമുക്ക് ഫുൾ ചാർജ് ചെയ്തിട്ട് വണ്ടി എവിടെ ഓടിച്ചു പോകണം. നമുക്ക് ഓഫീസിൽ പോയി വണ്ടി അവിടെ വെച്ച് അയറോ ഡൈനാമിക് ആണ്. അയറോ ഡൈനാമിക് ആണ് നമുക്ക് സോളാർ പാനൽ ചരിച്ച് വെച്ചേക്കും. കാറ്റ് വരുമ്പോ എനിക്ക് പിന്നെ നമ്മൾ അതേ സ്പീഡിൽ പോയാലേ അതിന്റെ പ്രശ്നം വരുള്ളൂ. അതിനുണ്ടായിരുന്നു 20 ഇതിന് വേല കയറും. പക്ഷെ നമ്മളെ കൺട്രോളറിനുള്ളിൽ നമുക്ക് സെറ്റ് ചെയ്യാം എത്ര കിലോമീറ്റർ. 20 കിലോമീറ്റർ നിങ്ങൾ 20 സ്പീഡാണ് സോളാർ പാനൽ ഒന്നും ഇല്ലാന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. 9 പോകാൻ പറ്റും. ആ അത്ര സ്പീഡിൽ പോകാൻ പറ്റും. 1 HP മോട്ടറാണ്. അത്യാവശ്യം നല്ല പവറുള്ള മോട്ടറാണ്. ശരിക്കും ബാറ്ററി വേണമെങ്കിൽ എന്തെങ്കിലും എത്ര ഇതാണ്? 4 ബാറ്ററി. അതേപോലെ തന്നെ നമുക്ക് ഈ പാനലിന്റെ ഇത് നീട്ടാൻ പറ്റില്ലേ? പാനലിന്റെ വലിപ്പം കൂട്ടാൻ പറ്റും. ആക്കാൻ പറ്റും. ഓക്കെ. ആ അത്രയും ചെയ്ത് നിർത്തിയേക്കണം അല്ലേ. ഇത് ഇങ്ങനെ സാധനം വണ്ടി കുത്തിരുന്ന ചാർജ് ചെയ്യണമെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ്. എത്ര യൂണിറ്റ് എടുക്കുന്നു? എത്ര രൂപയാവും? 20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സംഭവം സെറ്റ് ആണ്. ക്ലിയർ ആയിട്ട് വണ്ടി ഉണ്ടാക്കി തരും. വണ്ടി ഞങ്ങൾക്ക് സാറ് അത്ഭുതങ്ങൾ കണ്ടപ്പോ അല്ലെങ്കിൽ ഈ കണ്ടുപിടുത്തങ്ങൾ കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്തരം ചിന്തിച്ച് ഇതുപോലെയുള്ള കഷ്ടപ്പാട് അതിന്റെ പിന്നിൽ നല്ലൊരു കഷ്ടപ്പാട് തന്നെയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ് നമുക്ക്. ഹലോ മച്ചാമാരെ, ഞാൻ ജോസ് റോക്കി. നിങ്ങൾ ഇന്ന് കണ്ടത് എന്താ പറയാ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ നടന്ന എന്താ പറയാ സ്കൂൾ ശാസ്ത്രോത്സവ മേളയുടെ ഭാഗമായിട്ട് കണ്ട കുറച്ച് വീഡിയോസ് ആണ്. കുറെ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ കുട്ടികളെ അല്ലെ അതേപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിന് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയും അതേപോലെ തന്നെ ശാസ്ത്രപരമായ കാര്യങ്ങളിലുള്ള ചിന്താഗതിയും ഒക്കെ വളർത്തുന്നതിന് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ എന്താ പറയാ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ കുട്ടികൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും മച്ചാമാരെ, നമ്മളിപ്പോ കണ്ട വീഡിയോസ് ഇപ്പൊ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത വീഡിയോസിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. കാരണം നമ്മൾ എല്ലാ വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം എല്ലാം കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ടൊരു ലാഗിങ് കുറെ ലാഗിങ് ഫീൽ ചെയ്യും. അതുകൊണ്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് പാർട്ടായിട്ടാണ് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പാർട്ട് ഒരു അടിപൊളി പാർട്ട് വരുന്നുണ്ട്. അതിൽ കാണുന്ന അത്ഭുതങ്ങളും
നമുക്ക് വീടുകളിൽ ഉപകാരപ്പെടുന്ന കുറെ കണ്ടുപിടുത്തങ്ങളാണ് കുട്ടികൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവരെന്തായാലും പ്രോത്സാഹിപ്പിക്കണം, അതുപോലെ തന്നെ ഈ വീഡിയോസ് കാണുകയൊക്കെ ചെയ്യണം. നമ്മളെ അടുത്ത നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അപ്പൊ ഓക്കെ മച്ചാന്മാരെ, നമ്മുടെ മുത്താണ് വെച്ചത്.